നമസ്കാരം. വെസ്റ്റ് ബാങ്കിലെ ഹമാസ് തീവ്രവാദികളുടെ ക്യാമ്പിലേക്ക് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ശക്തമായ ആക്രമണം. ഡ്രോൺ ആക്രമണത്തിൽ 5 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത്. കൊല്ലപ്പെട്ടവരിൽ ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളും ഉൾപ്പെടുന്നുണ്ട്. കൊല്ലപ്പെട്ടവരിലെ പ്രധാനി ജിബ്രിൽ എന്ന ഹമാസ് നേതാവാണ്. കഴിഞ്ഞ നവംബർ മാസത്തിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയത്ത് ഇസ്രായേൽ ജയിലിലുണ്ടായിരുന്ന ഇയാളെ അന്ന് ഉടമ്പടിയുടെ ഭാഗമായി വിട്ടയക്കുകയായിരുന്നു. ഹമാസിൻ്റെ നിരവധി ആക്രമണങ്ങൾക്ക് പിന്നിലെ സൂത്രധാരൻ ഇയാളാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം നേരത്തെ ആരോപിച്ചിരുന്നത്. മാത്രവുമല്ല, ഇസ്രായേൽ നേരത്തെ ആരോപിച്ചിരുന്നത് ഈ മേഖലയിലെ കൊച്ചുകുട്ടികളെ ഉൾപ്പെടുത്തി ആക്രമണ സ്ക്വാഡ് രൂപീകരിക്കുന്നതിലൊക്കെ തന്നെ പ്രധാന പങ്ക് വഹിച്ച ആളാണ് ജിബ്രിൽ. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതിന് ശേഷം വെസ്റ്റ് ബാങ്ക് മേഖലയിൽ മാത്രം ഏതാണ്ട് 60 തവണയാണ് ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയത്. ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും എല്ലാം ഉപയോഗിച്ചാണ് ഈ മേഖലയിൽ ആക്രമണം നടന്നത്. എന്നാൽ പാലസ്തീൻ ആരോപിക്കുന്നത് കൊല്ലപ്പെട്ടത് തീവ്രവാദികളായിരുന്നില്ല, സാധാരണ പൗരന്മാരാണ് എന്നാണ്. ഈ മേഖലയിൽ മാത്രം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 630 സാധാരണ പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പാലസ്തീനിലെ ഭരണകൂടം ആരോപിക്കുന്നത്. മാത്രമല്ല, ഈ മേഖലയിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങളിൽ ഏതാണ്ട് 27 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടിരുന്നു. ഏതായാലും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒരു വശത്തുകൂടി ശ്രമങ്ങൾ നടക്കുമ്പോഴും മറുവശത്ത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് തീർക്കാനുള്ളത് ഹിസ്ബുള്ളയാണ്. ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം ഏതാണ്ട് 300 റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു. ഇതിന് കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത്. ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവായ നസ്രുള്ളയെ എന്ത് വില കൊടുത്തും പിടികൂടാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. അതേസമയം ഹിസ്ബുള്ളയാകട്ടെ തങ്ങൾ തങ്ങളുടെ ദൗത്യത്തിൽ വിജയിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുകയാണ്. ഇസ്രായേലിലേക്ക് തങ്ങൾ നടത്തിയ ആക്രമണം അത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തതായിരുന്നുവെന്നും ഇസ്രായേലിലേക്കുള്ള തങ്ങളുടെ ആക്രമണം വളരെ കൃത്യമായിരുന്നു എന്നും ഇസ്രായേലിൻ്റെ അയൺഡോം സംവിധാനം ഉൾപ്പെടെയുള്ളവ തങ്ങൾ തകർത്തു എന്നുമാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. എന്നാൽ അയൺഡോം സംവിധാനത്തെ അത്ര എളുപ്പത്തിൽ ഹിസ്ബുള്ള പോലുള്ള ഒരു തീവ്രവാദ സംഘടനയ്ക്കൊന്നും തകർക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ ഇപ്പോൾ ഇസ്രായേലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ആക്രമണം ശക്തമാക്കാൻ തന്നെയായിരിക്കും ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഇന്നേ വരെ ഏതാണ്ട് 50,000 ആയുധങ്ങളാണ് അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്തിയത് എന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത്. ഏതായാലും വെസ്റ്റ് ബാങ്കിൽ വളരെ കാലമായി തുടരുന്ന ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരികയാണ്. ഇവിടെ പലപ്പോഴും ഇസ്രായേൽ സൈനികരും തീവ്രവാദികളും തമ്മിൽ നേരിട്ടും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാറുള്ളതാണ്. എന്താണെങ്കിലും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുമായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും അവിടെ ഇപ്പോഴും ഇതുതന്നെയാണ് സ്ഥിതിഗതി എന്നുള്ളതാണ് ലോകത്തെ ആശങ്കപ്പെടുത്തുന്നത്.